ഈ വിവോ ഫോണിൽ ഇട്ട് ഈ മെമ്മറി കാർഡ് എന്താണ് ആരാണ് പരിശോധിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. നമസ്കാരം. ന്യൂസ് ക്ലൂബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരു പ്രധാന വഴിത്തിരിവുണ്ടാക്കാൻ ചിലപ്പോൾ ഇനി വരുന്ന ഒരു ഹൈക്കോടതി വിധി കാരണമായേക്കും. അതിന് കാരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് പ്രാവശ്യം ഇത് ആക്സസ് ചെയ്തിട്ടുണ്ട്. ഈ ആക്സസ് ചെയ്തത് ഒന്ന് അങ്കമാലിയിൽ കോടതിയിൽ വെച്ച്, വിചാരണ കോടതിയിൽ, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വെച്ച്. ഇത് മൂന്നും അനധികൃതമായാണ് ഇവർ ആക്സസ് ചെയ്തിരിക്കുന്നത്, കോടതിയുടെ അനുവാദമോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ. 2018 ഡിസംബർ 13 തീയതി രാത്രിയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ സൂക്ഷിച്ചിരുന്ന ഈ മെമ്മറി കാർഡ് ഇത് അനധികൃതമായി എടുത്തിരിക്കുന്നു എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അനധികൃതമായി എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനധികൃതമായി അത് ആക്സസ് ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന ഒരു അഭിഭാഷകനായ ഗൗരവ് അഗർവാൾ എന്ന അഡ്വക്കേറ്റാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നോക്കുന്നത്. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം എന്ന് പറയുന്നത് വിചാരണ കോടതിയിൽ വെച്ച് ഒരു വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിരിക്കുന്നു. ഈ വിവോ ഫോണിൽ ഇട്ട് ഈ മെമ്മറി കാർഡ് എന്താണ് ആരാണ് പരിശോധിച്ചതെന്നാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന, അവിടുത്തെ ജഡ്ജ് കസ്റ്റോഡിയനായിരിക്കുന്ന ആ മെമ്മറി കാർഡ് ആരാണ് ഈ വിവോ ഫോണിൽ ഇട്ട് കണ്ടത്? ആ വിവോ ഫോണിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമുള്ള ഒരു വിവോ ഫോൺ. ആ വിവോ ഫോൺ ആരുടേതാണെന്നും അതിലിട്ട് കണ്ട ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ, മറ്റെവിടെയെങ്കിലും അത് പകർത്തപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും ശാസ്ത്രീയമായി ഇതുവരെ അന്വേഷിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല. അത് ശാസ്ത്രീയമായി അന്വേഷിക്കണമെന്നാണ് അതിജീവിത കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, നേരത്തെയൊക്കെ അതിജീവിതയുടെ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന ചില ചാനലുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. മറ്റാരുമല്ല, റിപ്പോർട്ട് ചാനൽ തന്നെയായിരുന്നു. റിപ്പോർട്ട് ചാനൽ ആദ്യം തന്നെ അത് കൊടുക്കുമായിരുന്നു. അടുപ്പിച്ച് ഒരു 10-12 ദിവസമൊക്കെ അതിൻ്റെ ചർച്ചയും പോയിക്കൊണ്ടിരുന്നു. റിപ്പോർട്ടർ ചാനൽ പുതിയ കൈകളിലേക്ക് വന്നതിൽ പിന്നെ അന്ന് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ഇത് റിപ്പോർട്ടർ ചാനലിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് പരാമർശിക്കപ്പെടുക പോലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി കാണും. ആ വാർത്തകൾ ഇനി, അതായത് ദിലീപിനെ സംബന്ധിക്കുന്ന എതിർ വാർത്തകളൊന്നും ഇനി ആ ചാനലിൽ വരാൻ സാധ്യതയില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ ഒരു ഹർജി, അതായത് ശാസ്ത്രീയമായ അന്വേഷണം ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തവർക്കെതിരെ നടത്തണം, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതൊരു ശാസ്ത്രീയമായ അന്വേഷണം നടത്തി അത് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഹർജി, ഗൗരവ് അഗർവാളിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു വക്കീൽ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തീർച്ചയായും റിപ്പോർട്ടർ ചാനലിനെ പോലെയുള്ള ഒരു ചാനലൊക്കെ അത് അപ്പോൾ തന്നെ പരിശോധിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അല്ല, അപ്പോൾ തന്നെ അവരത് വാർത്ത കൊടുക്കേണ്ടിയിരുന്നു. നേരത്തെയൊക്കെ ഇതൊന്നുമില്ലാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അവരിപ്പോൾ പാടേ മാറിയിരിക്കുന്നു. ഇതൊന്നും കണ്ട ഭാവമില്ല. ഹൈക്കോടതിയിൽ കൊടുത്ത ഈ ഹർജി അവർ കണ്ടിട്ടില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ബാലേന്ദ്രകുമാറിനെ ചികിത്സിക്കണം, ബാലേന്ദ്രകുമാറിന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ നേരത്തെ റിപ്പോർട്ടർ ചാനൽ വഴി നികേഷ് കുമാർ ഇട്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഫയലുകളിൽ പോലും കാണാനില്ല. നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി പൊക്കോട്ടിരുന്ന ഒരു സാധനമാണത്, പക്ഷേ അതിപ്പോൾ കാണാനില്ല. അതിൻ്റെ അർത്ഥം റിപ്പോർട്ടർ ചാനലിനെ പോലെയുള്ള ഒരു ചാനൽ ഇനി ദിലീപിനെ സംബന്ധിക്കുന്ന ഈ വാർത്തകളൊന്നും, അയാൾക്കെതിരായി വരുന്ന വാർത്തകളൊന്നും കൊടുക്കില്ല എന്ന് തന്നെയുള്ളതാണ് എന്ന് തോന്നുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, മിക്കവാറും എട്ടാം പ്രതിയായ ദിലീപിനോട് അടുത്ത് നിൽക്കുന്ന ചില ആളുകളൊക്കെ ഇതിൽ പണം മുടക്കിയിട്ടുണ്ട്,
എന്നൊക്കെയാണ് പുറത്തു പറഞ്ഞു കേൾക്കുന്ന സംസാരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനി ആ വാർത്തകളൊന്നും റിപ്പോർട്ട് ചാനലിലൂടെ ആരും പ്രതീക്ഷിക്കേണ്ടി വരില്ല എന്നും ഇതിൻ്റെ പ്രേക്ഷകർ പറയുന്നു.